السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. نمر على الكتاب مدرسة يونيت 1 سورة الفاتحة അതിന് ആശയപഠനം ഒരു പാഠം മൂന്ന്. മൻ ഹു അല്ലാഹ്, ആരാണ് അല്ലാഹു? ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏഴാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ജാസിയ, അതിന് 12-13 ആയത്തുകളാണ്. 12-13. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي سخر لكم البحر لتجري الفلك فيه بأمره ولتبتغوا من فضله ولعلكم تشكرون وسخر لكم ما في السماوات وما في الأرض جميعا منه إن في ذلك لآيات لقوم يتفكرون الله الله الذي يغني له الله الله الكرس بري سخر അധീനപ്പെടുത്തി തന്നു, വിധേയമാക്കി തന്നു, കീഴ്പ്പെടുത്തി തന്നു. ലക്കും, നിങ്ങൾക്ക്. എന്ത്? അൽ ബഹ്വ, സമുദ്രത്തെ, കടലിൽ. ലിതജരിയൽ ഫുൽക്കു, ലിതജരിയ, സഞ്ചരിക്കാൻ. അൽ ഫുൽക്കു, കപ്പൽ. ഫീഹി, ആ സമുദ്രത്തിൽ. ബി അംരിഹി, അവന്റെ ഉത്തരവ്, അവന്റെ കൽപ്പന പ്രകാരം. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പൽ ആ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ, അങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ, ചരക്ക് കൊണ്ടുപോകാൻ എല്ലാം സൗകര്യപ്പെടും. നിങ്ങൾക്ക് പല ഉപകാരങ്ങളും അതിലുണ്ട് മനുഷ്യർക്ക്. അപ്പൊ അതിന് കപ്പലിനെ വിധേയമാക്കി തന്നത്, നമുക്ക് വിധേയമാക്കി തന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വലിത്തബ്തഗു മിൻ ഫളിഹി, വലിത്തബ്തഗു, നിങ്ങൾ അന്വേഷിക്കേണ്ടതിനും. മിം ഫളിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്. ഉപജീവന മാർഗം തേടാ, കപ്പലിൽ പോയിട്ട് മീൻ പിടിച്ച്, അല്ലെങ്കിൽ ചരക്കുകൾ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്ത്, അങ്ങനെയുള്ള ഉപജീവന മാർഗങ്ങളൊക്കെ തേടാൻ. ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാനും വേണ്ടി. ഉപജീവന മാർഗം തേടുക എന്നത് മാത്രമല്ല, അതോടൊപ്പം നിങ്ങൾ ഈ സൗകര്യങ്ങളെല്ലാം സംവിധാനിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ശുക്ർ, നന്ദിയുള്ളവരാകുന്നതിനും വേണ്ടി എന്ന്. ഇവിടെ എന്താണ് പറയുന്നത്? ബഹ്റിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. എന്തിനു വേണ്ടി? കപ്പൽ അതിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി. അതൊരു കപ്പൽ സഞ്ചരിക്കുന്ന മാത്രമല്ല, മറ്റു അതുപോലുള്ള വാഹനങ്ങൾ ഇതെല്ലാം അല്ലാഹു കീഴ്പ്പെടുത്തി തന്നതാണ്. ബഹ്റിന് മാത്രമല്ല, ബർറ് കരയിലും നമ്മൾ പലതരത്തിലുള്ള വാഹനങ്ങൾ, മുൻകാലത്താണെങ്കിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് ഉള്ള യാത്രകൾ, ചരക്ക് നീക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഇപ്പം പലതരത്തിലുള്ള വാഹനങ്ങൾ കണ്ടുപിടിച്ചു. ആകാശത്തിലൂടെ ഉള്ള സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് വിമാനങ്ങൾ, എയ്റോപ്ലെയിൻസ്, അങ്ങനെ പലതരത്തിലുള്ള വാഹനങ്ങൾ, ഇതെല്ലാം കീഴ്പ്പെടുത്തി തന്നത് ആരാണ്? അള്ളാഹു തന്നെയാണ്. നമ്മളൊരു വാഹനത്തിൽ കയറുമ്പോൾ, അത് ഒട്ടകപ്പുറത്താവട്ടെ, കഴുതപ്പുറത്താവട്ടെ, കുതിരപ്പുറത്താവട്ടെ, കാറിലാവട്ടെ, സ്കൂൾ വാനിലാവട്ടെ, വിമാനത്തിലാവട്ടെ, സൈക്കിളിലാവട്ടെ, അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്കറുകളുണ്ട്. ആ ദിക്കറുകളിൽ ഈ സഹറ എന്ന പ്രയോഗം വന്നിട്ടുണ്ട്, വിധേയമാക്കി തന്നു എന്ന്. എന്താണ് നമ്മളൊരു വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ല ആദ്യം ചൊല്ല? പിന്നെ വാഹനത്തിൽ കയറി ഇരുന്ന ശേഷം, അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നിൽക്ക, ആ റെഡിയായ ശേഷം, പോകാൻ റെഡിയായ ശേഷം നമ്മൾ എന്ത് ചെയ്യും? ചൊല്ലും അൽഹംദുലില്ലാ. വീണ്ടും ഒരു ദിക്കർ ചൊല്ലുന്നുണ്ട്. ആ ദിക്കർ ഏതാണ്? സുബ്ഹാനല്ലാഹി സഹറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്ലിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ
അവിടെ നമ്മൾ എന്താ കാണുന്നത്? വീണ്ടും ഉണ്ട് ദിക്റുകൾ. പിന്നെ വീണ്ടും അൽഹംദുലില്ലാഹ് മൂന്ന് പ്രാവശ്യം ചൊല്ല, അല്ലാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ല, പിന്നെ സുബ്ഹാനക ഇന്നി ഖദ് ഖലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത്രയും ദിക്റുകൾ ഇതൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ് പഠിച്ചതാണ്. അവിടെ അവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ നമ്മൾ ചൊല്ലുകയാണ്. സുബ്ഹാന പരിശുദ്ധന അല്ലദീ ഒരുത്തൻ, ആരെ പറ്റിയാ പറയുന്നത്? സഖറ ലനാ നമുക്ക് വിധേയമാക്കി തന്നവൻ, ഹാദ ഇതിനെ, ഈ വാഹനത്തെ, ഏത് വാഹനമാണെങ്കിലും വിധേയമാക്കി കീഴ്പ്പെടുത്തി തന്നവൻ എന്നാണ്. ഇവിടെ ബഹറിനെ കീഴ്പ്പെടുത്തി തന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച്. അപ്പോ ഇവിടെ അതുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കും. നിങ്ങൾക്ക് അവൻ വിധേയപ്പെടുത്തി തരികയും ചെയ്തു. എന്ത് മാഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളത്, വമാഫിൽ അർദി ഭൂമിയിലുള്ളതും, ആകാശ ഭൂമികളിലുള്ളത് എല്ലാം നമുക്ക്, അതിൽ പലതിനെയും നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ ആക്കുന്നത് അള്ളാഹുവാണ്. ജമീഅല്ലോം അവന്റെ വക്കൽ നിന്ന്, അവങ്കൽ നിന്ന് കീഴ്പ്പെടുത്തി തന്നു. ഇന്ന ഫീ ദാലിക നിശ്ചയം അതിലുണ്ട്, ലആയത്തിൻ നിശ്ചയം ദൃഷ്ടാന്തങ്ങളുണ്ട്, ലഖൗമി യതഫക്കറൂൻ ചിന്തിക്കുന്ന ജനതയ്ക്ക്, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി തന്ന യാത്രാമാർഗങ്ങൾ എന്ന നിലയിലും ചരക്ക് നീക്കത്തിനും നമ്മുടെ ഉപജീവന മാർഗത്തിനും ഉപജീവന മാർഗത്തിനും ഒക്കെ ഉതകുന്ന രൂപത്തിൽ ബഹ്റിനെ സംവിധാനിച്ച, ബഹ്റിനെ നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു, ആ അള്ളാഹുവിന് നമ്മൾ ശുക്രുള്ളവരായിരിക്കണം. അവന് മാത്രം നമ്മൾ ചെയ്യണം. Okay, jazakumullahu khaira, subhanakallahumma wa bihamdika ashhadu an la ilaha illa anta astaghfiruka wa atubu ilaik. Assalamu alaikum wa rahmatullahi wa barakatuh. Wa alaikum assalam wa rahmatullahi wa barakatuh.